നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. വൈകിട്ട് 6 മണി വരെയാണ് ഈ വോട്ടിംഗ് നടക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ 5 ജില്ലകൾ 5 തെക്കൻ ജില്ലകളാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത്. രാവിലെ മുതൽ തന്നെ വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും നല്ല തിരക്കാണ്. തുടർന്ന് തിരക്ക് വർദ്ധിച്ചു. കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന ഉറപ്പുവരുത്താനായി പ്രത്യേക നിരീക്ഷണ സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സന്തോഷം തന്നെ. തീർച്ചയായും കോവിഡ് പ്രോട്ടോകോളുകൾ പാലിക്കണം. തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ വേണം തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യാൻ എത്താനായിട്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിലെ ചില ബൂത്തുകളിൽ കണ്ട കാഴ്ച നമ്മളുടെ ഒരു സുഹൃത്ത് പകർത്തി അയച്ചു തന്നതാണ്. നമ്മൾ ഈ കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് മാസ്ക് ധരിച്ചുകൊണ്ട് മുഖാവരണം ധരിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്യാനെത്തുന്നത്. നമ്മളുടെ ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുന്നു, അവർ അത് നോക്കുന്നു, ടിക്ക് ചെയ്യുന്നു, നമ്മൾ പോയി വോട്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഈ ഫോട്ടോയിലുള്ളത് ഇപ്പോൾ ആധാർ കാർഡിലെയോ മറ്റ് കാർഡുകളിലെയോ ഫോട്ടോ ഇപ്പോൾ നമ്മളെപ്പോലെ ഇരിക്കണം എന്ന് നമുക്ക് നിർബന്ധമില്ല. എന്നാൽ പോലും അതിൻ്റെ ഒരു നിയമവശം നോക്കിയിട്ട് ഈ ഫോട്ടോയിലെ വ്യക്തിയും ഈ നിൽക്കുന്ന വ്യക്തിയും ഒരാളാണോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ചുമതല തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കില്ലേ? ഇവിടെ ആരും മാസ്ക് മാറ്റി നോക്കുന്നില്ല. അതായത് ആരുടെ ഐ ഡി കാർഡുമായി, ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഐ ഡി കാർഡ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കാർഡുമായി ഞാൻ പോയാലും എനിക്ക് വോട്ട് ചെയ്യാം, വേറെ ആര് പോയാലും വോട്ട് ചെയ്യാം. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഐ ഡി കാർഡ് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ഓഫീസറെങ്കിലും ഒന്ന് മാസ്ക് മാറ്റിയിട്ട് ഇത് ആ വ്യക്തിയാണോ എന്ന് ഒരു നിമിഷം ഒന്ന് നോക്കേണ്ട ഒരു ബാധ്യതയില്ലേ? തിരുവനന്തപുരത്തെ പല ബൂത്തുകളിലും ഇതുതന്നെയാണ് നടക്കുന്നത്. വിവിധ ബൂത്തുകളിൽ, ഇപ്പോൾ തെക്കൻ ജില്ലകളിലെ വിവിധ ബൂത്തുകളിൽ ചിലയിടത്ത് മാറ്റി നോക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ മാറ്റി നോക്കുന്നില്ല എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ദാ ഈ ദൃശ്യങ്ങളിൽ നമുക്ക്, ഈ വീഡിയോകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ച് തന്നെ വേണം. പക്ഷേ ഒരു നിമിഷം, ഒരേ ഒരു നിമിഷം, ഇത് ആരാണ് വോട്ട് ചെയ്യുന്നത്, ഇത് വന്ന വ്യക്തി തന്നെയാണോ വോട്ട് ചെയ്യുന്നത്, ഈ ഐ ഡി കാർഡ് ഇയാളുടെ തന്നെയാണോ എന്ന് ഒന്ന് നോക്കേണ്ട ചുമതല തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കില്ലേ എന്നാണ് സാധാരണക്കാരായ പാവങ്ങളായ ജനങ്ങൾ ചോദിക്കുന്നത്. കാരണം ഇവിടെ ഐ ഡി കാർഡ് വേറെ പ്രിൻ്റ് ചെയ്ത് കൂട്ടത്തിൽ ആളെ നിർത്തി മഷി പുരട്ടിയത് ചുരണ്ടിക്കളഞ്ഞ് അങ്ങനെയൊക്കെ ധാരാളം വോട്ടുകൾ ചെയ്തത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ധാരാളം പരാതികളൊക്കെ ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ, പ്രത്യേകിച്ചും വടക്കൻ മേഖലകളിലൊക്കെ. തെക്കൻ മേഖലകളിലെ കാര്യം വ്യക്തമായി തന്നെ അറിയില്ല, ഇത് ഇവിടെ കള്ളവോട്ട് നടന്നോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമായി തന്നെ, ജനങ്ങൾക്ക് സുതാര്യമായി തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നടപ്പാക്കേണ്ട ചുമതല തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ്. തീർച്ചയായും നമുക്ക് അതിനകത്ത് വിമർശനമൊന്നും നമ്മൾ ഉന്നയിക്കുന്നില്ല. പക്ഷേ ആ മാസ്ക് ഒന്ന് മാറ്റി നോക്കിയാൽ ഇത് ഇന്നയാളാണോ ഒരു ഐ ഡി കാർഡുമായി ചെല്ലുന്നത്, ഈ ഐ ഡി കാർഡിൻ്റെ ഉടമസ്ഥൻ തന്നെയാണോ വന്നിരിക്കുന്നത് എന്നൊന്ന് നോക്കാനുള്ള ഒരു സാമാന്യ ബാധ്യത തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക്, ഒരു പൊതു സമൂഹത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയ്ക്കും നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അങ്ങനെ ചെയ്താൽ കൊള്ളാം. വരും തിരഞ്ഞെടുപ്പുകളിലും ഇനി 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് മാസ്ക് മാറ്റി ഒരു നിമിഷം ഒന്ന് മുഖം താഴ്ത്തി നോക്കിയാൽ ഒരു കുഴപ്പവും വരാനില്ല. കാരണം തിരഞ്ഞെടുപ്പ് അങ്ങനെ ക്രൗഡഡ് ആയിട്ടുള്ള, കൂട്ടം ചേർന്ന് നിൽക്കുന്ന ബൂത്തുകളിൽ കൂട്ടം ചേർന്നൊന്നും നിൽക്കാൻ അനുവദിക്കില്ല. ഒരേ സമയത്ത് 3 വോട്ടർമാരെ മാത്രമേ കടത്തിവിടുകയുള്ളൂ, 5-6 തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരേ ഉള്ളൂ. സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് വോട്ട് ചെയ്യാനെത്തുന്നത്. ഒരു നിമിഷം ആ മാസ്ക് ഒന്ന് മാറ്റി നോക്കിയാൽ അതിന് 1 സെക്കൻഡ് മാത്രമേ ചിലവാകുന്നുള്ളൂ. അങ്ങനെ വന്നതുകൊണ്ട് തിരഞ്ഞെടുപ്പ് താമസിക്കുകയൊന്നുമില്ല. ഒന്ന് നോക്കി ആ മാസ്ക് ഒന്ന് മാറ്റൂ എന്ന് പറഞ്ഞാൽ മാസ്ക് മാറ്റി കാണിക്കണം. എന്നിട്ട് ഒരു നിമിഷം ഒന്ന് നോക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഇല്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കുറച്ചുകൂടി സുതാര്യതയും മറ്റ് കാര്യങ്ങളും ഒക്കെ തിരഞ്ഞെടുപ്പിൽ ഉറപ്പുവരുത്താൻ വേണ്ടി ഇക്കാര്യം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.